കൂട്ടുകാരി, ഉണ്ണീശോയ്ക്ക് പിറക്കുവാൻ വേണ്ടി പരിശുദ്ധ മറിയവും ഔസേപിതാവും അനേകം ഭവനങ്ങളിൽ മുട്ടി വിളിച്ചെങ്കിലും ആരും വാതിൽ തുറന്നു കൊടുത്തില്ല. ഒടുവിൽ ബെത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിലാണ് യേശു ജനിച്ചത്. കാലിത്തൊഴുത്ത് എളിമയുടെയും വിനയത്തിൻ്റെയും സ്ഥലമാണ്, ഇല്ലായ്മയുടെയും ദാരിദ്ര്യത്തിൻ്റെയും സ്ഥലമാണ്. ക്രിസ്തുമസിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ നമുക്ക് ജീവിതത്തിൽ പ്രത്യേകമായി ലാളിത്യം എന്ന പുണ്യം സ്വീകരിക്കാം. ആഭരണങ്ങളും അനാവശ്യ ചിലവുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഒഴിവാക്കി ലളിത ജീവിതം നയിച്ചുകൊണ്ട് കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണീശോയെ നമുക്ക് അനുഗമിക്കാം. എന്നാൽ ബൈ ഫ്രണ്ട്സ്.